ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിലാണ്. എൻ്റെ കൂടെയുള്ള നമ്മുടെ അനാട്ടമി സ്റ്റാഫാണ് രോഹിത് സാറ്. രോഹിത് സാറ് കേരളത്തിൽ വരുന്നത് കാസർഗോഡാണ്. രോഹിത് സാർ MBBS പഠിച്ചിരിക്കുന്നത് ഓറൻബർഗ് കോളേജിലാണ്. ഇത് വരുന്നത് റഷ്യയിലാണ്. അത് കഴിഞ്ഞിട്ട് സാർ നാട്ടിൽ വർക്ക് ചെയ്യുമായിരുന്നു കേരളത്തിൽ. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു ഫാക്കൽറ്റി വേക്കൻസി ഉണ്ടെന്നും ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന പറയുന്ന സമയത്ത് സാർ എന്ത് ചെയ്തു, ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് ഇങ്ങോട്ട് വരിക. ഇപ്പോൾ കറൻറ്റിൽ ഇവിടുത്തെ പിന്നെ ഗവൺമെൻറ്റിൻ്റെ അസോസിയേറ്റ് പ്രൊഫസറായിട്ടാണ് സാർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ കറൻറ്റിലുള്ളതിൽ ഏറ്റവും കൂടുതൽ മലയാളി കുട്ടികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസാണ് ഫർഗാന. ബാക്കിയുള്ള ക്യാമ്പസുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ വലിയൊരു ക്യാമ്പസാണ്. അത് കൂടാണ്ട് നമുക്കിപ്പോൾ റീച്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം കുറച്ചുകൂടി ഈസിയാണ്. ഈ നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലുള്ള കോളേജുകൾ, വേറെ സിറ്റിയിലുള്ള കോളേജുകളിൽ താഷ്കണ്ടിൽ മാത്രമാണ് നമുക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ആക്സസ് എന്ന് പറയുന്നൊരു സംഭവമുള്ളത്. അത് കഴിഞ്ഞാൽ നമുക്കിപ്പം എന്താണ് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആയിട്ടുള്ളൊരു സിറ്റി എന്ന് പറയുന്നത് ഫർഗാനയാണ്. നമുക്ക് ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നാട്ടിൽ നിന്ന് ദുബായ് വന്നിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ഫർഗാനയിലോട്ട് വരാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് ഉണ്ട്. അപ്പോൾ രോഹിത് സാർ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായി? ഞാനിവിടെ വന്നിട്ട് ഒരു 4 മാസമായി. 4 മന്ത്സായി. 4 മന്ത്സായി. ഓക്കെ, എങ്ങനെയുണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു സിറ്റുവേഷനും ഉള്ള എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇവിടെ അടിപൊളിയാണ്. ഒന്നാമത് ഫസ്റ്റ് എന്ന് പറയാൻ ക്ലൈമറ്റ്. ക്ലൈമറ്റ് നമ്മുടെ നാടുമായിട്ട് ഏകദേശം സാമ്യമുള്ള ക്ലൈമറ്റാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എഡ്യൂക്കേഷൻ വൈസ് ആണെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, ഓൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇന്ത്യൻ ഫാക്കൾട്ടിയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഉസ്ബെക് ടീച്ചേഴ്സും ഉണ്ട്, പക്ഷേ കുട്ടികളെല്ലാവരും ഹാപ്പിയാണ്. അവർക്കിപ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ക്ലാസ്സിലെ ഇൻട്രാക്ഷനും ഒക്കെ വളരെ ഈസിയായി പോകുന്നു. ഇപ്പം നമ്മൾ എല്ലാ വേൾഡ് കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠനത്തിൻ്റെ രീതിയിൽ മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളിലും എല്ലാ കാര്യത്തിനും അവരെ സഹായിക്കുന്നുണ്ട്. ഞാനിവിടെ വന്നിട്ട് കുട്ടികളായിട്ട് സംസാരിക്കുന്ന സമയത്ത് എല്ലാ മാക്സിമം എല്ലാ കുട്ടികളും പറഞ്ഞൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഒരുപാട് അവൈലബിൾ ആണ്. അതിൽ കുറേയേറെ ഫാക്കൽറ്റീസ് എങ്കിലും സ്റ്റേ ചെയ്യുന്ന ഹോസ്റ്റലുമാണ്. അപ്പോൾ സ്റ്റുഡൻസിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഈസിയായിട്ട് തന്നെ ആ ഒരു കാര്യം ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഹിത് സാർ റഷ്യൻ ലാംഗ്വേജ് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. റഷ്യൻ ലാംഗ്വേജ് വായിക്കാനും എഴുതാനും സംസാരിക്കാനും നന്നായിട്ട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ കൂടെ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും എന്താ പിന്നെ ലോക്കലായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ വരികയോ അല്ലെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരികയോ അത്തരം കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കുട്ടികൾക്ക് അത്തരത്തിലുള്ള സർവീസുകളൊക്കെ എന്താണ് ചെയ്തു കൊടുക്കാനായിട്ട് രോഹിത് സാറിന് പറ്റുന്നുണ്ട്. രാവിലെ എന്നെ പിന്നെ രോഹിത് സാർ പിക്ക് ചെയ്യാൻ വരുന്ന സമയത്തും എന്താണ് രോഹിത് സാറിന് ഒരു കോള് വന്നായിരുന്നു ഹോസ്റ്റലിൽ നിന്ന്. പിന്നെ ഒരു കുട്ടിക്ക് ഫുഡ് കഴിച്ചിട്ട് എന്താണ് ചെറിയ എന്തൊരു ഛർദ്ദിലോ കാര്യം എന്തോ ഉണ്ട്, അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. കാര്യം നമുക്കിപ്പോൾ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഉസ്ബക്കാണ്. ഉസ്ബക്കോ റഷ്യൻ ആണ് ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് വരുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് ഇപ്പം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് വന്നിട്ട് ഒരു 6 മന്ത്സ് ഒക്കെ ആവുന്നുള്ളൂ. അപ്പം ഇവർ ലാംഗ്വേജ് പഠിച്ചു വരാനായിട്ടെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 2 ഇയേഴ്സ് ഒക്കെ ആയാൽ മാത്രമായിരിക്കും ലാംഗ്വേജ് അത്യാവശ്യം നന്നായിട്ടൊന്ന് പഠിച്ചു വരാനായിട്ട് സാധിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഒരു ലാംഗ്വേജ് അറിയാമെന്നുള്ളൊരു ഫാക്കൽറ്റി, ഇപ്പോൾ ഒരു ഫാക്കൽറ്റി സ്റ്റാഫ് ഉള്ളത് കൊണ്ട് തന്നെ അത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ഒരു ഓവറോൾ സെക്യൂരിറ്റി, ഇപ്പം സാർ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറൻബർഗിലാണ് പഠിച്ചേക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വളരെ സെക്യൂർ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഓറൻബർഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്? ഇവിടെ സെക്യൂരിറ്റിക്ക് ഒരു കുറവില്ല. ഇപ്പോൾ ഹോസ്റ്റലിലാണെങ്കിലും നമുക്ക് ടൈമിങ്സ് ഉണ്ട്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിത്ത് ടീച്ചേഴ്സ് അല്ലെങ്കിൽ വിത്ത് ഹോസ്റ്റൽ പേഴ്സൺസിൻ്റെ ഒന്നിച്ച് മാത്രമേ പുറത്ത് വിടാറുള്ളൂ. പിന്നെ ഗേൾസിനായാലും സേഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് ആണ് ഉസ്ബെക്കിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻസിന് റെസ്പെക്റ്റും ചെയ്യുന്നുണ്ട്, ഇന്ത്യൻസിന് എല്ലാവിധ സഹായവും ചെയ്തു തരുന്നുണ്ട്. ഹോസ്റ്റൽസിൽ എന്താണ് സെക്യൂരിറ്റി ഫുൾ ടൈം 24 hours സെക്യൂർഡ് ആണ്. ക്യാമറാസ് ഉണ്ട് എല്ലാ ഹോസ്റ്റൽസിലും, എല്ലാ കോറിഡോറിലും ക്യാമറാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഗേൾസിനായാലും ബോയ്സിനായാലും ഈക്വൽ ആണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ പ്ലസ് ടുവിൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നീറ്റ് പരീക്ഷ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എബ്രോഡ് MBBS പഠിക്കാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ക്യാമ്പസിൻ്റെ ബെനിഫിറ്റ്സ്, ദെൻ റീച്ചബിലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ NMC നിയമങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് പല സ്റ്റുഡൻസും അവെയർ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കറൻ്റലി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ആ പുതിയ നിയമം അനുസരിച്ചിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഈ ഒരു സെൻട്രൽ ഏഷ്യൻ റീജിയനിൽ ആകെ രണ്ട് രാജ്യങ്ങളാണുള്ളത്. സെൻട്രൽ ഏഷ്യൻ ആൻഡ് യൂറോപ്യൻ റീജിയൻ എന്ന് പറയാം. ഒന്ന് റഷ്യയും പിന്നെ ഉസ്ബെക്കിസ്ഥാനുമാണ്. ബാക്കിയുള്ള ഏത് രാജ്യമായാലും നമുക്ക് വർക്കിംഗ് ലൈസൻസ് കിട്ടുന്നില്ല. അവിടുത്തെ എക്സാം എഴുതിയതിന് ശേഷമായിരിക്കും നമുക്ക് വർക്കിംഗ് ലൈസൻസ് കിട്ടുന്നത്. അപ്പോൾ വർക്കിംഗ് ലൈസൻസ് വളരെ മാൻഡേറ്ററി ആണ് എന്ന് ഓൾറെഡി എന്താണ് ഇന്ത്യൻ ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്യാമ്പസാണ്.
നമ്മുടെ നാട്ടിലുള്ള കോളേജുകളായിട്ടൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനേക്കാളേറെ എന്താണ് ക്ലിനിക്കൽ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കോളേജാണ്. അപ്പോൾ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് താഴെ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ ഫോണിലോ ഇൻസ്റ്റാഗ്രാമിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് രോഹിത് സാറായിട്ട് സംസാരിക്കണമെങ്കിലോ ഞാൻ രോഹിത് സാറിൻ്റെ നമ്പറിലേക്ക് ഷെയർ ചെയ്യാം, സാറായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. കാര്യം പുറത്ത് സ്റ്റുഡൻസിനെ വിടുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചിന്തിക്കുന്നത് സെക്യൂർഡ് ആണോ എന്നുള്ളൊരു കാര്യം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ പിള്ളേരായിട്ട് സംസാരിക്കുമ്പം അവർക്കുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്, എസ്പെഷ്യലി കേരളത്തിൽ നിന്നൊരു സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് പഠിക്കുന്നൊരു ഫീൽ തന്നെയാണ്. നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഒരാൾ മംഗലാരത്തോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ബാംഗ്ലൂരൊക്കെ പോയി നിന്ന് പഠിക്കുന്ന ഒരു ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. അതിനപ്പോഴൊരു ഫീലിങ്സ് ഒന്നും പിള്ളേർക്ക് ഇല്ല. എസ്പെഷ്യലി ക്ലൈമറ്റ് ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണ്. അപ്പം ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു റീജിയനിലുള്ള ഒരു രാജ്യത്ത് എന്താ ജാക്കറ്റ് ഇടാണ്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു കാര്യമാണ്. കാര്യം ഞാൻ വന്നത് ദുബായ് വഴിക്കാണ്. ഇന്നലെ ദുബായിൽ ഇതേ സെയിം ക്ലൈമറ്റ് തന്നെയാണ്. ഞാൻ ദുബായിൽ നിന്ന് കയറുന്ന സമയത്ത് ജാക്കറ്റ് എടുത്ത് പിന്നെ പുറത്ത് ഹാൻഡ് ലഗേജിൽ വച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പം എന്താണ് ക്ലൈമറ്റ് ഒന്നും ഒരു പ്രോബ്ലം ഇല്ല. അപ്പോൾ എന്താണ് ഫർഗാനയുടെ ബാക്കിയുള്ള വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.